ലാവ്ലിൻ തുടരന്വേഷണ റിപ്പോർട്ടിന് തിരുവനന്തപുരം CBI കോടതിയിൽ. ഇടപാടിൽ ജി കാർത്തികേയനെതിരെ തെളിവില്ല. പിണറായി സാമ്പത്തിക ഇടപാട് നടത്തിയതിനും തെളിവ് കണ്ടെത്താനായില്ല. കേരള തമിഴ്നാട് അതിർത്തിയിൽ KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറ്. ആര്യങ്കാവ് വഴി തമിഴ്നാട്ടിലേക്കുള്ള സർവീസുകൾ KSRTC നിർത്തിവച്ചു. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം ഇന്ന് തുടങ്ങും. തെരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ സംസ്ഥാന നേതൃത്വത്തിന്റെ ശ്രമം. പത്തനംതിട്ട ജില്ലാ പ്രതിനിധി സമ്മേളനം BS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്തു. ലോക്പാൽ ബിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം പരിഗണിക്കും. ഭക്ഷ്യസുരക്ഷാ ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. അന്തർ സർവകലാശാല മീറ്റിൽ പഞ്ചാബി സർവകലാശാല മുന്നിൽ MG 2. ഇന്ന് 6 ഫൈനൽ. നമസ്കാരം, ഏഷ്യാനെറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ശാലിനി. വിശദമായ വാർത്തകളിലേക്ക്. ലാവ്ലിൻ തുടരന്വേഷണ റിപ്പോർട്ട് ഇന്ന് തിരുവനന്തപുരം CBI കോടതിയിൽ സമർപ്പിക്കും. ഇടപാടിൽ ജി കാർത്തികേയനെതിരെ തെളിവില്ലെന്നാണ് CBI റിപ്പോർട്ട്. പിണറായി സാമ്പത്തിക ഇടപാട് നടത്തിയതിനും തെളിവ് കണ്ടെത്താനായിട്ടില്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് മഹേഷ് ചന്ദ്രൻ ചേരുന്നു. മഹേഷ്, റിപ്പോർട്ട് എപ്പോഴത്തേക്ക് സമർപ്പിക്കും? എന്തൊക്കെയാണ് കൂടുതലായി പറയുന്നത് റിപ്പോർട്ടിൽ? ശാലിനി, ഇന്ന് രാവിലെ 11 മണിയോടുകൂടി തിരുവനന്തപുരത്തെ CBI പ്രത്യേക കോടതിയിൽ CBI അന്വേഷണ സംഘം ഈ തുടരന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് കരുതുന്നത്. ഈ തുടരന്വേഷണ റിപ്പോർട്ടിൽ അന്ന് വൈദ്യുതമന്ത്രിയായിരുന്ന ജി കാർത്തികേയൻ SNC ലാവ്ലിനുമായുള്ള കരാറിൻ്റെ ധാരണാപത്രം ഒപ്പുവെച്ചെങ്കിലും തുടർ ഇടപാടുകളിൽ അദ്ദേഹത്തിന് പങ്കുള്ളതായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. നേരത്തെ CBI നൽകിയ കുറ്റപത്രത്തിൽ, പിണറായി വിജയൻ 7 പ്രതിയായിരുന്ന നൽകിയ കുറ്റപത്രത്തിൽ ജി കാർത്തികേയനെ പറ്റിയുള്ള പരാമർശങ്ങളാണ് തുടരന്വേഷണത്തിലേക്ക് വഴിവെച്ചത്. ഇതിൽ ഈ കുറ്റപത്രത്തിൽ CBI വ്യക്തമാക്കിയിരുന്ന CBI പറഞ്ഞിരുന്നത് ഈ ഗൂഢാലോചനയുടെ സ്ഥാപകൻ അല്ലെങ്കിൽ തുടക്കക്കാരൻ ജി കാർത്തികേയനാണ് എന്ന തരത്തിലുള്ള ഒരു പദപ്രയോഗമുണ്ടായിരുന്നു. ഇതേ തുടർന്ന് കാർത്തികേയൻ്റെ പങ്കിനെ പറ്റി അന്വേഷിക്കണമെന്നാണ് കോടതി നിർദ്ദേശിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടരന്വേഷണം നടത്തിയത്. ഇന്ന് തുടരന്വേഷണ റിപ്പോർട്ടിൽ ഇപ്പോൾ വ്യക്തമാകുന്നത് ജി കാർത്തികേയന് ഇതിൻ്റെ തുടർ ഇടപാടുകളുമായി പങ്കുള്ളതായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ കേസിലെ 7 പ്രതിയായ മുൻമന്ത്രി പിണറായി വിജയൻ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് സാമ്പത്തികമായിട്ട് നേട്ടമുണ്ടാക്കിയതായിട്ടോ സാമ്പത്തിക ഇടപാട് നടത്തിയതായിട്ടോ തെളിവില്ല എന്നും CBI വ്യക്തമാക്കുന്നു. CBI പിണറായി വിജയൻ്റെ ബാങ്ക് അക്കൗണ്ടുകൾ പരിശോധിച്ചിരുന്നു. അതുപോലെ തന്നെ ദിലീപ് രാഹുലൻ, ദീപക് കുമാർ എന്നിവരിൽ നിന്ന് മൊഴിയെടുത്തിരുന്നു. ദീപക് കുമാർ പിണറായി വിജയന് സാമ്പത്തികമായ പ്രയോജനങ്ങൾ കിട്ടിയെന്ന തരത്തിലുള്ള മൊഴികൾ കൊടുക്കുകയും അത്തരത്തിലുള്ള മാധ്യമങ്ങളിൽ പറയുകയും ചെയ്തിരുന്നു. കൊച്ചിയിൽ വെച്ച് കൊച്ചിയിലൊരു ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം മാറിയിരുന്നു. അതുപോലെ തന്നെ കണ്ണൂർ വെച്ച് പണം കൈമാറിയിരുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. എന്നിട്ട് ഇതൊന്നും തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു രേഖകളും ഒരു തെളിവുകളും കിട്ടിയിട്ടില്ല എന്നാണ് CBI വ്യക്തമാക്കുന്നത്. ഇന്ന് തുടരന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കും. ശാലിനി, നന്ദി. മഹേഷ്, കേരള തമിഴ്നാട് അതിർത്തിയിൽ KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. ആര്യങ്കാവ് പുളിയറ വെച്ചാണ് കല്ലേറുണ്ടായത്. ബസ്സുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തെ തുടർന്ന് ഇതുവഴി തമിഴ്നാട്ടിലേക്കുള്ള സർവീസുകൾ KSRTC നിർത്തിവെച്ചു. വിശദാംശങ്ങളുമായി ശിവലാൽ രവീന്ദ്രൻ ചേരുന്നു. ശിവലാൽ, അതിർത്തിയിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ? ഇങ്ങനെ പെട്ടെന്ന് ബസ് സർവീസുകൾ നിർത്തിവെച്ചത് ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടോ? കാലിൽ തീർച്ചയായും ഈ വഴിയുള്ള ഗതാഗതത്തിന് വളരെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. KSRTC ബസ് സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചിരിക്കുന്നു. തമിഴ്നാട്ടിലേക്ക് KSRTC വാഹനങ്ങളൊന്നും തന്നെ പോകുന്നില്ല. അതോടൊപ്പം തന്നെ തെന്മലയിൽ വെച്ച് നമ്മുടെ കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങളൊക്കെ ഇപ്പോൾ കേരള പോലീസ് തന്നെ തടഞ്ഞ് അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ചയക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. ഇന്ന് രാവിലെ 5 മണിയോടുകൂടിയാണ് 2 KSRTC ബസ്സുകൾക്ക് നേരെ പുളിയറയിൽ വെച്ച് ആക്രമണം ഉണ്ടായത്. ഈ വാഹനങ്ങളുടെ സില്ലുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തെങ്കാശിയിൽ നിന്നും പമ്പയിലേക്കും അതോടൊപ്പം തന്നെ തെങ്കാശിയിൽ നിന്നും കോട്ടയത്തേക്കും പോകുന്ന 2 വാഹനങ്ങൾക്ക് നേരെയാണ് കല്ലേറ് ഉണ്ടായത്. ഈ വാഹനങ്ങൾ ഇപ്പോൾ ആര്യങ്കാവ് ബസ് സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുകയാണ്. ഏതായാലും മാധ്യമപ്രവർത്തകരെ ഉൾപ്പെടെ ഇപ്പോൾ അതിർത്തിയിലേക്ക് കടത്തിവിടാൻ അവരെ അനുവദിക്കുന്നില്ല. തമിഴ്നാടിന്റെ ഒരു വൻ പോലീസ് സംഘം തന്നെ അതിർത്തിയിൽ ഇപ്പോൾ കാവലുണ്ട്. കടക്കാൻ ശ്രമിച്ച മാധ്യമപ്രവർത്തകരോട് അസഭ്യം പറയുന്ന രീതി വരെ ഉണ്ടായി. ഏതായാലും ഞങ്ങളിപ്പോൾ പുളിയറ ചെക്ക് പോസ്റ്റ് പുളിയറയിൽ ആണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും ഇവിടെ ഒരു സംഘർഷ സാധ്യത കണക്കിലെടുത്ത് തന്നെ കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഇരു ഭാഗങ്ങളിലേക്കും ഏതായാലും ആളുകളെ ഇപ്പോൾ കടത്തിവിടാൻ കഴിയാത്ത ഒരു സാഹചര്യം നിലനിൽപ്പുണ്ട്. ശാലിനി. മുല്ലപ്പെരിയാർ വിഷയത്തിന്റെ പേരിൽ കേരളത്തിനെതിരെ തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ ഇപ്പോഴും സമരങ്ങൾ തുടരുകയാണ്. ഒരാഴ്ചയിലധികമായി മുടങ്ങിക്കിടക്കുന്ന അതിർത്തികൾ വഴിയുള്ള വാഹന ഗതാഗതം ഇതുവരെ പുനരാരംഭിച്ചിട്ടില്ല. മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് 142 അടിയാക്കി ഉയർത്തുക, ഇടുക്കി ജില്ലയിലെ ദേവികുളം, ഉടുമ്പൻചോല, പീരുമേട് എന്നീ താലൂക്കുകൾ തമിഴ്നാടിനോട് ചേർക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോഴും സമരങ്ങൾ തുടരുന്നത്. കഴിഞ്ഞയാഴ്ച ആദ്യം ഉണ്ടായിരുന്നതിനെ അപേക്ഷിച്ച് വ്യാപകമായ അക്രമങ്ങളിൽ കുറവ് വന്നിട്ടുണ്ട്.
എങ്കിലും മലയാളികളുടെ സ്ഥാപനങ്ങൾക്കും വാഹനങ്ങൾക്കും നേരെ ഒറ്റപ്പെട്ട അക്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലേക്ക് വരുന്ന തമിഴ്നാട്ടുകാരെ പോലും പല സ്ഥലങ്ങളിലും തടഞ്ഞ് തിരിച്ചുവിടുന്നുണ്ട്. ചെറിയ സംഘങ്ങളായി നിലയുറപ്പിച്ചിരിക്കുന്ന സമരക്കാരാണ് ഇതിനു പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഉടുമ്പൻചോല താലൂക്കിൽ നിന്നും തമിഴരെ അടിച്ചോടിക്കുന്നുവെന്നാരോപിച്ച് ഇന്നലെയും തേനിയിലെ കോമ്പയിൽ നിന്നും നൂറുകണക്കിന് ആളുകൾ കുമളിയിലേക്ക് മാർച്ച് നടത്താൻ എത്തിയിരുന്നെങ്കിലും പോലീസ് ഇവരെ തടഞ്ഞ് തിരിച്ചയച്ചു. കേരളത്തിൽ തമിഴരെ വ്യാപകമായി ആക്രമിക്കുന്നുവെന്ന വ്യാജ പ്രചരണം ഇപ്പോഴും അവിടെ സജീവമായി നടക്കുന്നുണ്ട്. ഗൂഡല്ലൂരിൽ നിരോധനാജ്ഞ ലംഘിച്ച് ഇന്നലെയും സ്ത്രീകളും കുട്ടികളുമടക്കം നൂറുകണക്കിന് ആളുകൾ സമാധാനപരമായി പ്രകടനം നടത്തി. തിരുമാവഴവന്റെ നേതൃത്വത്തിലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനയായ വിടുതലൈ ചിരുത്തൈ, സിനിമാ സംവിധായകൻ സീമാൻ നേതൃത്വം നൽകുന്ന നാം തമിഴർ കക്ഷി, പി നെടുമാറിന്റെ തമിഴ് ദേശീയ ഇയക്കം തുടങ്ങിയ സംഘടനകളെല്ലാം ഈ പ്രശ്നമുയർത്തി തമിഴ്നാട്ടിൽ സമരരംഗത്തുണ്ട്. കോൺഗ്രസും കേരള കോൺഗ്രസും പിന്മാറിയിട്ടും മുല്ലപ്പെരിയാർ സമരത്തിന്റെ ആവേശത്തിൽ കുറവൊന്നും ഉണ്ടായിട്ടില്ല. ഇടുക്കിയിലെ ചപ്പാത്ത, വണ്ടിപ്പെരിയാർ, വള്ളക്കടവ് എന്നിവിടങ്ങളിലെ സമരപന്തലുകളിൽ സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധി പേരാണ് ഇപ്പോഴും എത്തുന്നത്. ചപ്പാത്തിലെ മുല്ലപ്പെരിയാർ സമരസമിതിക്കൊപ്പം ആദ്യം നിരാഹാരമാരംഭിച്ച CPI ഇപ്പോഴും സജീവമായി സമരരംഗത്ത് തുടരുകയാണ്. നിരാഹാരമനുഷ്ഠിക്കുന്ന മൂന്നാമത്തെ MLA ആയ ചിറ്റയം ഗോപകുമാർ 8-ാം ദിവസത്തിലേക്ക് കടന്നു. ഇദ്ദേഹത്തെ മാറ്റിയാൽ ചാത്തന്നൂർ MLA GS ജയലാലിനെ നിയോഗിക്കാനാണ് CPI തീരുമാനിച്ചിരിക്കുന്നത്. വണ്ടിപ്പെരിയാറിൽ ദേവികുളം MLA S രാജേന്ദ്രനെ രംഗത്തിറക്കി നിരാഹാര സമരം ആരംഭിച്ച CPM MLA മാരെ ഇതിൽ നിന്നും ഒഴിവാക്കി കഴിഞ്ഞു. CPM ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം CV വർഗീസ് ആണ് ഇപ്പോൾ നിരാഹാര സമരം അനുഷ്ഠിക്കുന്നത്. ഡാം 999 സംവിധായകൻ സോഹൻ റോയിയും ഇന്നലെ ചപ്പാത്തിൽ ഉപവാസം അനുഷ്ഠിച്ചു. മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ബാധിക്കുന്ന ജനവാസ മേഖലയായ വള്ളക്കടവിലും റിലേ ഉപവാസ സമരം നടക്കുന്നുണ്ട്. ഇതിനിടെ മുല്ലപ്പെരിയാറിന് അപകടമൊന്നും സംഭവിക്കാതിരിക്കാനായി സൂര്യകാലടി ഗംഗാ പ്രവാഹ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ചപ്പാത്തിൽ കാർത്ത വീര്യാർജുന യജ്ഞവും നടത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, ഇടുക്കി. ഇടുക്കി ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ മേഖലയിലെ തമിഴ് തീവ്രവാദ സംഘടനകൾ പ്രചരണം ശക്തമാക്കിയെന്ന് റിപ്പോർട്ട്. ഈ ആവശ്യം ഉന്നയിച്ചുള്ള പ്രകടനങ്ങൾ ആവർത്തിക്കുമെന്ന സൂചനയിൽ ശക്തമായ പോലീസ് സാന്നിധ്യമാണ് മൂന്നാറിലുള്ളത്. ഇടുക്കി ജില്ലയെ തമിഴ്നാടിനോട് ചേർക്കണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞയാഴ്ച മൂന്നാറിൽ പ്രകടനം നടത്തിയവർക്കെതിരെ അറസ്റ്റ് നടപടികൾ ഉണ്ടാവണമെന്ന് പിറ്റേന്ന് ചേർന്ന സർവകക്ഷി യോഗം തീരുമാനമെടുത്തെങ്കിലും പോലീസ് ആർക്കെതിരെയും ഒരു നടപടിക്കും തയ്യാറായില്ല. അതേസമയം ഈ ആവശ്യത്തിൽ തമിഴ് തീവ്രവാദ സ്വഭാവമുള്ള വിടുതലേശ്വരത്തൈ മേഖലയിലെങ്ങും പ്രചാരണം ശക്തമാക്കിയിരിക്കുകയാണ്. തമിഴ്നാട്ടിലെ പാകുമ്പോൾ തമിഴ്നാട്ടിലിരിക്കുന്ന മുതിയോർ മുതൽ കൊണ്ട് മുതിയോർ പെൻഷൻ അവർക്ക് വീട്ടുക്ക് മിക്സി ഗ്രൈൻഡർ അവർക്ക് ഏകപ്പെട്ട സലുകൾ അത് തമിഴ്നാട്ടിലെ ഇരിക്കുന്ന അരസാംഗം ഇതുവരെ കൊടുക്കുന്നത്. എന്നാൽ കഴിഞ്ഞ ആഴ്ചയിൽ നടന്ന പ്രകടനത്തോടോ ഇടുക്കിയെ തമിഴ്നാടിനോട് ചേർക്കണമെന്ന ആവശ്യത്തോടോ തങ്ങൾക്ക് യോജിപ്പില്ലെന്ന് AIADMK നിലപാട് മാറ്റിയിട്ടുണ്ട്. ഈ 500 പിള്ളേരും AITSയിലും INTSയിലും CITയിലും ചന്ത കൊടുത്തിട്ടുള്ള പിള്ളേരാണ്. ഈ പിള്ളേരുടെ പേര് വരെ ഇവരാണ് പറഞ്ഞു കൊടുത്ത് ഈ പിള്ളേരെ കൊണ്ട് ഈ കുഴി ചാടിച്ചതും ഇവർ തന്നെയാണ്. വിടുതലേശ്വരത്തെയും MDMKയും ചിലയിടങ്ങളിൽ മാവോയിസ്റ്റുകളുമാണ് തമിഴ് വംശജർക്കിടയിൽ കേരളത്തിനെതിരായ വികാരമുണ്ടാക്കാൻ പ്രവർത്തിക്കുന്നത്. ചില തമിഴ് സ്ഥാപനങ്ങൾ ആക്രമിച്ച് മലയാളികളുടെ മേൽ പഴി ചുമത്താൻ ഇവരിൽ ചിലർ പദ്ധതിയിടുന്നതായും പോലീസിന് സൂചന ലഭിച്ചിട്ടുണ്ട്. ഇടുക്കിയിൽ നിന്നും KG പ്രദീപ് കുമാർ, ഏഷ്യാനെറ്റ് ന്യൂസ്. CPM ജില്ലാ സമ്മേളനങ്ങൾ തുടരുന്നു. CPM കാസർഗോഡ് ജില്ലാ സമ്മേളനം അല്പസമയത്തിനകം തുടങ്ങും. സമ്മേളന നഗരിയായ കാലിക്കടവിൽ നിന്നും വിശദാംശങ്ങളുമായി പ്രിയരാഗ് ചേരുന്നു. പ്രിയരാഗ്, എപ്പോഴത്തേക്ക് തുടങ്ങും സമ്മേളനം? ഏതൊക്കെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്? ശാലിനി, കൃത്യം 10:30 തന്നെ CPMന്റെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തിന് കാലിക്കടവിലെ ശ്രീകൃഷ്ണൻ നായർ നഗറിൽ തുടക്കമാകും. മുതിർന്ന പാർട്ടി അംഗവും ജില്ലാ കമ്മിറ്റി അംഗവുമായ P അമ്പാടി പാർട്ടി കൊടിമരത്തിൽ പതാക ഉയർത്തും. അതിനുശേഷം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയാണ്. കോടിയേരി ബാലകൃഷ്ണനാണ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഉദ്ഘാടന പ്രസംഗം 2 ഘട്ടങ്ങളായാണ് നടത്തുന്നത്. ആദ്യഘട്ടങ്ങളിൽ ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകർക്കും പ്രവേശനമുണ്ട്. രണ്ടാം ഘട്ടത്തിൽ മാധ്യമപ്രവർത്തകരെ പുറത്താക്കിയ ശേഷമായിരിക്കും
ചൂടേറിയ സംഘടനാ പ്രശ്നങ്ങൾ കോടിയേരി പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുക. ഈ 30 ജില്ലാ കമ്മിറ്റി അംഗങ്ങളും 242 ഏരിയ പ്രതിനിധികളും അടക്കം 272 പ്രതിനിധികളാണ് ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. ആദ്യ ദിവസ സമ്മേളനം ഏതാണ്ട് 8 മണി വരെ നീളുമെന്നാണ് കണക്കാക്കുന്നത്. ശാലിനി, റിരാഗ് ജില്ലയിൽ വിഭാഗീയത രൂക്ഷമാണോ? തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തുമെന്നൊരു സൂചന തന്നെയാണോ ലഭിക്കുന്നത്? ശാലിനി, കീഴ്ഘടകങ്ങളിലെ സമ്മേളനങ്ങളിലുണ്ടായ പരസ്യ വിഭാഗീയത സംസ്ഥാന തലത്തിൽ തന്നെ കാസർഗോഡ് ജില്ലാ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കിയിരിക്കുകയാണ്. ഇത് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിക്കാൻ ഒന്നിലേറെ നേതാക്കൾ തയ്യാറായി വന്നിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് തന്നെ ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയുണ്ട്. പാർട്ടി ജില്ലാ സെക്രട്ടറി സതീഷ് ചന്ദ്രൻ തുടരണമെന്ന വാദം ഒരു ഭാഗത്ത് സജീവമായി നിൽക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ മത്സരിക്കാൻ ഏതാനും മുതിർന്ന നേതാക്കൾ തയ്യാറാണ്. അങ്ങനെ ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനാൽ എങ്ങനെയും മത്സരം ഒഴിവാക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് പാർട്ടിയുടെ മേൽഘടകം, പ്രത്യേകിച്ച് ഔദ്യോഗിക പക്ഷം സമ്മേളനത്തിന് എത്തുന്നത്. മേൽകമ്മിറ്റികളിൽ നിന്നുള്ള 11 അംഗങ്ങളാണ് ഇതിനായി എത്തുന്നത്. ടി ശിവദാസ മേനോൻ, എ കെ ബാലൻ തുടങ്ങി വളരെ കർക്കശമായി കാര്യങ്ങൾ നിയന്ത്രിക്കാൻ ശേഷിയുള്ള നേതാക്കളെ തന്നെയാണ് കാസർഗോട്ടേക്ക് അയച്ചിരിക്കുന്നത്. ശാലിനി, നന്ദി. പ്രിയരാഗ്, CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് തുടക്കമായി. പ്രതിനിധി സമ്മേളനം രാവിലെ 10 മണിക്ക് VS അച്യുതാനന്ദൻ ഉദ്ഘാടനം ചെയ്യും. VS പക്ഷത്തിന് മുൻതൂക്കമുള്ള പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ ഇത്തവണ നേതൃമാറ്റം ഉണ്ടാകുമോ എന്ന ആകാംക്ഷയിലാണ് കാണികൾ. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ നേതൃമാറ്റമുണ്ടാകുമോ, അതോ കെ അനന്തഗോപൻ ജില്ലാ സെക്രട്ടറിയായി തുടരുമോ? പാർട്ടി ജില്ലാ സമ്മേളനത്തിന് തുടക്കമായതോടെ പത്തനംതിട്ടയിലെ പാർട്ടി അണികളുടെയും പ്രവർത്തകരുടെയും പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് ഇതാണ്. 2001 പത്തനംതിട്ട നഗരത്തിൽ നടന്ന സമ്മേളനത്തിലൂടെ ജില്ലാ സെക്രട്ടറിയായ അനന്തഗോപൻ നിലവിൽ 3 ടേം പൂർത്തിയാക്കി. സംഘടനാ രംഗത്ത് നേട്ടങ്ങൾക്കൊപ്പം കോട്ടങ്ങളുമുണ്ടെങ്കിലും മിതവാദിയായ ജില്ലാ സെക്രട്ടറി എന്ന ഖ്യാതി അദ്ദേഹത്തിനുണ്ട്. VS പക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയ്ക്കൊപ്പം ഔദ്യോഗിക പക്ഷത്തിന്റെ ചെറുതല്ലാത്ത പിന്തുണയും അദ്ദേഹത്തിനുണ്ട്. ജില്ലാ സെക്രട്ടറിയായി തുടരുമോ എന്ന ചോദ്യം അദ്ദേഹത്തിനോട് തന്നെ ചോദിച്ചു. പതിവ് സംഘടനാ രീതിയിലുള്ള മറുപടി ഇങ്ങനെ. പാർട്ടി സമ്മേളനം അങ്ങനെ ഒരു ആഗ്രഹ പ്രകടനം ശരിയല്ലല്ലോ. പാർട്ടി ഞങ്ങൾക്കങ്ങനെ, ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചും അങ്ങനെ വ്യക്തിപരമായ ആഗ്രഹത്തിനും. നേതൃമാറ്റ ആവശ്യം ശക്തമാവുകയാണെങ്കിൽ പിണറായി പക്ഷത്തിന്റെ സഹകരണത്തോടെ കുറുമുന്നണിയിലെ പ്രധാനി മത്സരരംഗത്തിറങ്ങുമെന്നും സൂചനയുണ്ട്. മത്സരം പരമാവധി ഒഴിവാക്കി സമവായ നീക്കത്തിലൂടെ സെക്രട്ടറിയെ കണ്ടെത്താനാണ് സംസ്ഥാന ജില്ലാ നേതൃത്വങ്ങൾ ശ്രമിക്കുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ്, പത്തനംതിട്ട. ലോക്പാൽ ബിൽ ഇന്ന് ചേരുന്ന മന്ത്രിസഭായോഗം പരിഗണിക്കും. CBIയുടെ അഴിമതി വിരുദ്ധ വിഭാഗത്തെയും കേന്ദ്ര വിജിലൻസ് കമ്മീഷനെയും ലോക്പാലിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതടക്കമുള്ള ഭേദഗതികൾ മന്ത്രിസഭ മുന്നോട്ട് വച്ചേക്കും. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ലോക്പാൽ ബിൽ ചർച്ച ചെയ്യുന്നതിന് മുതിർന്ന മന്ത്രിമാരുടെ പ്രത്യേക യോഗം ചേർന്നിരുന്നു. ശക്തവും സമഗ്രവുമായ ലോക്പാൽ ബിൽ പാർലമെന്റിന്റെ നടപ്പു സമ്മേളനത്തിൽ അവതരിപ്പിക്കാത്ത പക്ഷം ഈ മാസം 27 മുതൽ അനിശ്ചിതകാല നിരാഹാര സമരം തുടങ്ങുമെന്ന് അണ്ണാ ഹസാരെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഭക്ഷ്യസുരക്ഷാ ബില്ലിന് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകി. ബിൽ ഏകകണ്ഠമായാണ് അംഗീകരിച്ചതെന്നും പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നും ഭക്ഷ്യസഹമന്ത്രി പ്രൊഫസർ KV തോമസ് അറിയിച്ചു. തർക്കങ്ങൾക്ക് പരിഹാരമായി കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിയുടെ സ്വപ്ന പദ്ധതിയായ ഭക്ഷ്യസുരക്ഷാ ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ പ്രത്യേക യോഗം അംഗീകാരം നൽകി. ഗ്രാമങ്ങളിലെ 75% ജനങ്ങൾക്കും നഗരങ്ങളിലെ 50% ജനങ്ങൾക്കും പ്രയോജനം ലഭിക്കുന്നതാണ് പദ്ധതി. പിന്നോക്ക വിഭാഗങ്ങളിലെ ഒരാൾക്ക് 7 കിലോ ഭക്ഷ്യധാന്യം, 3 രൂപയ്ക്ക് 1 കിലോ അരിയും, 2 രൂപയ്ക്ക് 1 കിലോ ഗോതമ്പും, 1 രൂപയ്ക്ക് പയറും ലഭിക്കുന്നതിനാണ് വ്യവസ്ഥ ചെയ്തിരിക്കുന്നത്. മറ്റു വിഭാഗങ്ങൾക്ക് താങ്ങുവിലയുടെ പകുതി നിരക്കിൽ 3 കിലോ ഭക്ഷ്യധാന്യം ലഭിക്കും. ബില്ലിലെ വ്യവസ്ഥകൾ വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും എന്ന് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിൽ വിമർശനം ഉണ്ടായിരുന്നു. ബിൽ പാർലമെന്റിന്റെ നടപ്പ് സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പറഞ്ഞ വാഗ്ദാനം പാലിക്കാൻ കഴിഞ്ഞതായി ഭക്ഷ്യമന്ത്രി പ്രൊഫസർ KV തോമസ് അറിയിച്ചു. ഇതിനിടെ ബിൽ ഉടൻ പാസാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു സംഘം ആൾക്കാർ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്തി.